മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചോദ്യങ്ങളുടെ പെരുമഴയായിരിക്കും വരും ദിവസങ്ങളിൽ. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഉയർന്നു വന്നിരിക്കുന്ന മാസപ്പടി വിഷയം വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇതിനിടയിലാണ് CPMന് ചോദ്യം ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. CPM പൗരത്വ ഭേദഗതി വിവാദമാക്കുന്നത് മാസപ്പടി വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്നും പിണറായി സർക്കാർ നികുതിപ്പണം വക മാറ്റുന്നുവെന്നും ഗുരുതരമായ ആരോപണമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു വശത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇടതിന്റെ കരുതൽ, CITU തൊഴിലാളി സംഗമത്തിന് കൂട്ടവധി, ചോദ്യം ചെയ്ത KSAB ഉദ്യോഗസ്ഥന് നേതാക്കളുടെ ക്രൂരമർദ്ദനം എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടും തീർന്നില്ല. പ്രചാരണ പരിപാടിക്ക് ആളെ കൂട്ടാൻ LDF കുടുംബശ്രീ പ്രവർത്തകരെ പങ്കെടുപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുന്നു. ഇതിനിടയിൽ ചട്ടങ്ങളൊന്നും ബാധകമല്ല. മുഖ്യമന്ത്രിയുടെ റിസപ്ഷൻ മാനേജർക്ക് കേരള ഹൗസ് കൺട്രോളറായി നിയമനം എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട്. മാസപ്പടി വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് പൗരത്വ ഭേദഗതി വിവാദമാക്കുന്നതിലൂടെ നടക്കുന്നതെന്ന് ആറ്റിങ്ങൽ BJP NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. 1600 രൂപ പെൻഷൻ കൊടുക്കാൻ പോലും കഴിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് ലക്ഷക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് നൽകിയുള്ള നിയമയുദ്ധമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നികുതിപ്പണം ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും മുരളീധരൻ പറഞ്ഞു. 20,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കിട്ടിയത്. BJPക്ക് കിട്ടിയത് 6,000 കോടിയാണ്. പ്രതിപക്ഷത്തിന് കിട്ടിയത് 14,000 കോടിയും. എന്ത് ആനുകൂല്യം കിട്ടിയതിന്റെ പേരിലാണ് ഈ 14,000 കോടി രൂപ കോർപ്പറേറ്റുകൾ പ്രതിപക്ഷത്തിന് സംഭാവന നൽകിയത് എന്നതാണ് ചോദ്യമെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഉദ്യോഗസ്ഥർ കൂട്ടവധിയെടുത്ത് CITUവിന്റെ തൊഴിലാളി സംഗമത്തിന് പോയത് ചോദ്യം ചെയ്ത KSAB എഞ്ചിനീയർക്ക് മർദ്ദനമെന്ന വാർത്തയും കേരളം ചർച്ചയാക്കുകയാണ്. ആലപ്പുഴ SL പുറത്തെ സബ് ഡിവിഷൻ ഓഫീസിലാണ് സംഭവം. ചേർത്തലയിൽ നടന്ന KSAB വർക്കേഴ്സ് അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ കലവൂർ സെക്ഷനിൽ 17 ജീവനക്കാരാണ് കൂട്ടവധിയെടുത്തത്. 4 പേരെങ്കിലും ഓഫീസിലിരുന്നിട്ട് ബാക്കിയുള്ളവർ പോയാൽ മതിയെന്നും ഇല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞതാണ് സംഘടനാ നേതാക്കളെ ചൊടിപ്പിച്ചത്. വാക്കുതർക്കത്തിന് പിന്നാലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KRAJESH മോനെ നേതാക്കൾ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു എന്നാണ് ആരോപണം. പരിപാടിക്ക് ശേഷം മടങ്ങിയെത്തിയവരാണ് മർദ്ദിച്ചത്. മാരാരിക്കുളം പോലീസ് സ്ഥലത്തെത്തി സംഘടനാ നേതാക്കളെ മർദ്ദിച്ചെന്ന് കാട്ടി രാജേഷ് മോനെതിരെയും ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. അവധി അനുവദിച്ചില്ലെന്നും ഭീഷണിപ്പെടുത്തിയെന്നും നേതാക്കൾ പരാതി പറഞ്ഞു. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കുടുംബശ്രീ പ്രവർത്തകരെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ നിർദ്ദേശം. കേരളത്തിലെ കുടുംബശ്രീയുടെ പിതാവാണ് തോമസ് ഐസക് എന്നാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ സന്ദേശം നൽകിയിരിക്കുന്നത്. നിർദ്ദേശം പാലിക്കാതിരുന്ന കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വായ്പയുടെ കാര്യം പറഞ്ഞ് ഓടി വരുന്നത് പോലെ പാർട്ടി പരിപാടിക്കും വരണമെന്നാണ് മല്ലപ്പള്ളി കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ സന്ദേശത്തിൽ പറയുന്നത്. 2 ആഴ്ച മുൻപ് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാകാരറ്റ് പങ്കെടുത്ത പരിപാടിയിലും കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. മഹിളാ അസോസിയേഷന്റെ പരിപാടി വനിതാദിന പരിപാടിയാണെന്ന് പറഞ്ഞായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരെ ഇതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിനിടെ സർക്കാർ ചട്ടങ്ങൾ മാനിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് മാനേജർക്ക് കേരള ഹൌസിൽ ഉന്നത പദവിയിൽ നിയമനം എന്ന വാർത്തയും ചർച്ചയാവുകയാണ്. NGO യൂണിയൻ നേതാവിനെയാണ് കേരള ഹൌസ് കൺട്രോളറായി നിയമിച്ചത്. നിലവിലുള്ള ജോലിയിൽ നിന്ന് വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഗസറ്റഡ് റാങ്കിലാണ് നിയമനം. IAS ഉദ്യോഗസ്ഥർ, സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി തുടങ്ങിയവരായിരുന്നു കേരള ഹൌസ് കൺട്രോളർ പദവി വഹിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച പ്രത്യേക നിർദ്ദേശപ്രകാരം റിസപ്ഷൻ മാനേജറായ പ്രകാശന്റെ തസ്തിക ഗസറ്റഡ് റാങ്കിലേക്ക് ഉയർത്തുകയായിരുന്നു. സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ്, ഡെപ്യൂട്ടി സെക്രട്ടറി എന്നീ തസ്തികകളിലിരുന്ന വ്യക്തികളായിരിക്കും കേരള ഹൌസ് കൺട്രോളർ എന്ന പദവിയിലെത്തുന്നത്. എന്നാൽ ഈ തസ്തികകളൊക്കെ മറികടന്നാണ് പിണറായി വിജയന്റെ വിശ്വസ്തന്റെ നിയമനം സാധ്യമാക്കിയിരിക്കുന്നത് എന്നാണ് ആക്ഷേപം.